ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആർ എസ് എസ് നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും എന്നതായിരുന്നു ഇന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അതിൻ്റെ ഗൗരവവും പ്രസക്തിയും ഒക്കെ തന്നെയും വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇത് ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസും ചർച്ചയ്ക്കെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയും ഒക്കെ ആയ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഓൺലൈൻ ന്യൂസ് പോർട്ടലായ കൈരളി ന്യൂസ് ഓൺലൈൻ ഡോട്ട് കോമും ആർ എസ് എസിനെ അമ്പലങ്ങളിൽ നിന്ന് പടിയിറക്കണോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു ആരാധനകൾക്ക് മാത്രമുള്ളതാണ് ക്ഷേത്രങ്ങൾ അവിടെ മറ്റ് കസർത്തുകൾ പാടില്ല എന്ന് കമൻറ്റിട്ടവരുണ്ട് എല്ലാ ഭീകര സംഘടനകളെയും മത നിന്ന് മാറ്റി നിർത്തണം അത് ആർ എസ് എസ് ആയാലും എസ് ഡി പി ഐ ആയാലും എന്ന് പറഞ്ഞവരുണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറയുന്ന ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള അവർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഹിന്ദുക്കളെ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ എന്ന് ചിലർ പറയുന്നു നീ ഒരു ഘടകമല്ല ജീവിതകാലം മുഴുവൻ ഘടകം പറഞ്ഞാലും സംഘമെന്ന മഹാവർഷത്തെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ അല്പം ഭീഷണിയോടു കൂടിയ കമൻറ്റുകൾ ചെയ്തവരുമുണ്ട് ആ വിധത്തിൽ പല രീതിയിൽ ഈ വിഷയം ഇന്ന് ഫേസ്ബുക്കിലും ചർച്ച ചെയ്തിരുന്നു അങ്ങനെയായാലും ഞങ്ങളുടെ ഒരു വിഷയം ഓൺലൈൻ ന്യൂസ് പോർട്ടലായ കൈരളി ന്യൂസ് ഓൺലൈൻ ഡോട്ട് കോമിലെ ചർച്ചയിൽ സജീവമായി തന്നെ ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ഈ ഒരു വിഷയമായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് അൻവിസ് ചർച്ചയ്ക്ക് എടുക്കുന്നത് നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകാം വളരെ വേഗം ഒരു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായുധപ്പുരകളാക്കി മാറ്റുന്നു എന്ന വിശ്വാസികളുടെ പരാതിയുണ്ട് തുടർച്ചയായി ഇത്തരം പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രി ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അതിലും ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിന്റെ പ്രസക്തി അതേക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശ്രീ പി എം മനോജ് ശ്രീ വി വിരാജേഷ് എന്നിവർ തത്സമയം ട്രോഡ്രം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട് ഫക്കരുദ്ദീൻ അല്പസമയത്തിനകം നമ്മുടെ ഒപ്പം ചേരും യുക്തവാദി സംഘം നേതാവ് ശ്രീ യു കലാനാഥ് നമ്മോടൊപ്പം കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം തന്നെ ശ്രീ കലാനാഥിലേക്ക് ഇപ്പോഴെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു പ്രധാന വിഷയം അതായത് ഇങ്ങനെ നിരവധിയായ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു സുപ്രധാനമായ ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അതിൻ്റെ പോസിറ്റീവായും നെഗറ്റീവായും ഉള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോടു കൂടിയൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഒരു തീരുമാനം പറയുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്താണ് ശ്രീ കലാനാഥ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ശുദ്ധ മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യയിലെ എല്ലാ ഭരണകൂടങ്ങളും മതനിരപേക്ഷ തത്വങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടതാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകൂടത്തിലെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരാണ് ആ ഉത്തരവാദിത്വ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ക്ഷേത്രങ്ങളെ മതേതരവൽക്കരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ക്ഷേത്രങ്ങളിൽ പലതിലും ഈ ശാഖകൾ നടത്തുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തനം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സാർവത്രികമാണോ എന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളാണ് ആത്മീയ കേന്ദ്രങ്ങളാണ് അതിന് മറ്റ് തീവ്ര രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ അവ കൈയടക്കി അവിടെ പരിശീലന കേന്ദ്രങ്ങളാക്കുന്നത് യഥാർത്ഥത്തിൽ ആരാധനാലയ തത്വങ്ങളോട് പോലും നീതി പുലർത്തുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിസ്റ്റർ വി ടി രമേശൻ അക്കാര്യത്തിൽ അത് നിർബന്ധമായ കാര്യമല്ല എന്ന് നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു വളരെ നല്ല ഒരദ് അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസിനെ ആരാധനാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആരാധനാലയങ്ങളെ ആത്മീയ കേന്ദ്രങ്ങളാക്കി മാത്രം നിർത്തുക അവിടെ ആത്മീയപരമായി എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും വരാനുള്ള സൗകര്യമുണ്ടാവുക അവിടെ ആർ എസ് എസ് എന്ന് പറയുന്നത് ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു വക്താക്കളാണ് സ്വാഭാവികമായും അവിടെ സവർണ മേധാവിത്വം നിലനിൽക്കും അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് ശുദ്ധ ആത്മീയതയ്ക്ക് ചേർന്നതല്ല മതേതരമായ ആത്മീയത എന്ന് പറയുന്നത് ആത്മീയവാദത്തിലും എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും പങ്കെടുക്കാനുള്ള സൗകര്യം കിട്ടുമ്പോഴാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു വിഭാഗത്തിൽ അവർണ വിഭാഗം ദളിത് വിഭാഗം ആ ബാക്ക്വേഡ് വിഭാഗം അത്തരം ആളുകൾക്കും കൂടി ആരാധനാലയങ്ങളിൽ സ്വതന്ത്രമായ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലായെന്നെഴുതുപോലെ ജാ മന്യജാതികൾക്ക് പ്രവേശനമില്ലാകുന്ന ഒരവസ്ഥയും പ്രായോഗികമായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അതൊരു മതനിരപക്ഷ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിനോ തത്വത്തിനോ ചേർന്നതല്ല അതുകൊണ്ട് തന്നെ കടകംപള്ളി പറഞ്ഞത് വളരെ ശരിയാണ് അത് പ്രായോഗികമായി നടപ്പാക്കി കിട്ടുന്നതാണ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കേരള സർക്കാർ ഒരു മതനിരപേക്ഷ സർക്കാരായി പ്രായോഗിക രംഗത്തിൽ അനുഭവപ്പെടുന്നത് യെസ് ഞാൻ തിരികെ എത്താം ശ്രീ പി എം മനോജ് ഇവിടെ ദേവസ്വം മന്ത്രി സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു അനധികൃത പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു അവിടെ സാമൂഹ്യ വിരുദ്ധരായി ഇവർ മാറുന്നതടക്കമുള്ള പരാതികൾ ലഭിക്കുന്നുണ്ട് എന്ന് ഇവിടെ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ ഇന്ന് രാവിലെ സഖാവ് കടകംപള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് ഇതേ കാര്യം ആവർത്തിച്ചു അതിനുശേഷം നടന്ന ചർച്ചകൾ ഈ ചർച്ചകളിൽ ഒന്നും തന്നെ ഇതുവരെ ആർ എസ് എസ് ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രങ്ങളെ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന വസ്തുത പുറത്ത് വന്നിട്ടില്ല ശ്രീ എം ടി രമേശ് ഇപ്പോൾ കലാന സാറ് സൂചിപ്പിച്ചു എം ടി രമേശ് പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ തന്നെ വേണമെന്നില്ല എന്നാണ് അപ്പോൾ ആയുധ പരിശീലനം നടക്കുന്നുണ്ട് ആയുധ ശേഖരണം നടക്കുന്നുണ്ട് ഇത് ആർ എസ് എസ് ആണ് നടത്തുന്നത് ആരാധനാലയങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് വേണമെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് നടത്തിക്കോളാം എന്ന് എം ടി രമേശ് അത് ചോദിപ്പിക്കുകയാണ് പറഞ്ഞ് വസ്തുത കേരളത്തിൽ നിരവധി നിരവധി സന്ദർഭങ്ങളിൽ ആർ എസ് എസിൻ്റെ ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് മലയാളപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ നാലോളം ക്ഷേത്രങ്ങൾ ഈ പിന്നെ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്ന അനുഭവം ദേവസ്വം ഓംബുഡ്സ്മാന് ഇടപെടേണ്ടി വന്ന അനുഭവം ഇത് പതിവാണ് പതിവാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം അത് ആ ചോദ്യം ആർ എസ് എസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ അതുപോലെ മറ്റ് സംഘടനകളിൽ നിന്നോ വ്യത്യസ്തമായ ഒരു സംഘടനയാണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അത് ആർ എസ് എസ് ആണ് നാഗ്പൂരിലേക്ക് ഫയലും കൊണ്ട് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും പോകേണ്ടി വരുന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ആർ പക്ഷേ ആർ രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ആർ എസ് എസ് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടനയാണെന്നാണ് അങ്ങനെ സാംസ്കാരിക സംഘടനയാണ് എന്ന് ആർ എസ് എസിൽ പറയേണ്ടി വരുന്നത് ഇന്ത്യൻ ഭരണഘടന അത് മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് ആ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയ്ക്ക് കീഴിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനും സംഘാടനം നടത്താനും ആർ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആർ എസ് എസ് ഇത്തരമൊരു സമീപനം എടുക്കുന്നത് അല്ലാതെ ആർ എസ് എസിന് രാഷ്ട്രീയ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നു ഈ ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനവും ആളെ കൊല്ലാനുള്ള പരിശീലനവും നടത്തുന്നതാണോ ക്ഷേ സാംസ്കാരിക പ്രവർത്തനം അപ്പോൾ ആർ എസ് എസിൻ്റെ രീതി തന്നെ അത് ഫാസിസ്റ്റ് രീതിയാണ് ഫാസിസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആർ എസ് എസ്സാര് പറയുന്നത് കമ്മ്യൂണി ുകാർ നിങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ എന്നാണ് ഇവർ ഇറ്റലിയിലും അതുപോലെ ജർമ്മനിയിലും പോയി ഇറ്റലി നേരിട്ട് പോയി മുസോ മുസോളിയെ കണ്ട ആളുകളാണ് അവരുടെ പിന്തുടർച്ചക്കാരാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന കുറേ ആളുകളുടെ കൂട്ടമാണ് ആർ എസ് എസ് അവർ പ്രത്യക്ഷമായി തന്നെ ഇന്ത്യയുടെ ദേശീയത ഹിന്ദുത്വവാദമാണ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഹിന്ദുത്വ സംഘടനയിലാണ് എന്നൊക്കെ പരസ്യമായി പുസ്തകം കുരുക്ഷേത്ര പ്രകാശനുണ്ട് അവരുടെ പുസ്തകം ആർ എസ് എസ് ഹിന്ദുത്വത്തിൻ്റെ നവോത് ഹിന്ദു നവോത്ഥാനത്തിൻ്റെ നായകനെന്നൊക്കെ പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിലൊക്കെ പരസ്യമായി എഴുതി വെക്കുന്നത് ഇന്ത്യയിലെ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു ദേശീയതയാണ് എന്ന് മാത്രമല്ല നമ്മൾ സാധാരണ പറഞ്ഞു വരാറുള്ളതാണ് ആർ എസ് എസിൻ്റെ ഗുരുജിയാണല്ലോ ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ ആത്മീയ താത്വിക ആചാര്യൻ മാധവ സദാശിവ ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര അതിൽ നിർവചിക്കുന്ന മൂന്ന് ശത്രുക്കൾ ആ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളാണ് ഇന്ത്യക്കാരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് കരുതുന്ന ഇവരുടേത് മാത്രമാണ് ഉത്കൃഷ്ടമായ ആശയം എന്ന് കരുതുന്ന ഒരു കൂട്ടമാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ല മനുഷ്യത്വത്തിൽ വിശ്വാസമില്ല അവർക്ക് മതത്തിൽ മാത്രം മതത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ വിദ്വേഷത്തിൻ്റെ പേരിൽ സംഘാടനം അത്തരം ആളുകൾ അവർക്ക് സാധാരണ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിലെ സമീപിക്കാൻ കഴിയില്ല അപ്പോൾ അവരെന്താ ഓപ്റ്റ് ചെയ്യുന്നത് അവർ മതം പറയുന്നു അന്യമത വിദ്വേഷം പറയുന്നു ഞങ്ങൾ ഹിന്ദു ഹിന്ദു അഭിമാനം ഉണർത്തുക മുസ്ലിം അവൻ ഇന്ത്യ വിടേണ്ടവനാണ് പറയുകയല്ലേ ശ്രീ രാജേഷ് ഒരു പക്ഷേ കടകംപള്ളിയുടെ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ ഇവിടെ ഉയർന്നു വന്ന വിഷയങ്ങൾ പേരും ഈ നിലപാടിനെ കടകംപള്ളിയുടെ നിലപാടിനെ അനുകൂലിക്കുന്ന ഫക്രൂദ്ദീൻ അലി ചർച്ചയ്ക്ക് ഒട്ടും മോശമല്ല പി എം മനോജ് വളരെ വിദഗ്ധനായ മാധ്യമപ്രവർത്തനമാണ് ആദ്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കലാര കലാരസാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ടൈം ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും സൗമ്യ ഇത് കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് എനിക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇതൊന്നും മറുപടി അറിയേണ്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ മറുപടി പറഞ്ഞു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ ഇതിനൊന്നും ഞാൻ മറുപടി എല്ലാ ചില കാര്യങ്ങൾക്ക് പറയാം എല്ലാ കാര്യവും ഞാൻ മറുപടി അറിയാൻ നിൽക്കുന്നില്ല ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രീ പി എം മനോജിനെയും അതോടൊപ്പം തന്നെ ഫക്രൂദ് നല്ല എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ എൻ്റെ അഭിനന്ദനങ്ങൾ സ്നേഹം അങ്ങോട്ട് അറിയിക്കുകയാണ് കലാ ഭാഷൻ ഉൾപ്പെടെ കാരണം ആർ എസ് എസിനെ കുറിച്ച് അവർ പഠിക്കാൻ തയ്യാറായിരിക്കുന്നു ഞങ്ങൾ ഈ സംഘടനയുടെ ഏറ്റവും അടിത്തറ കുറേ കാര്യങ്ങൾ തെറ്റുണ്ട് എങ്കിലും അവർ പഠിക്കാൻ തയ്യാറായിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തരാണ് കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനം കോൺഗ്രസിനൊന്നും പറയുന്നില്ലോ ഈ മന്ത്രിമാർ കയറിയതിനും പിറ്റേ ദിവസം പോലെ തന്നെ ആർ എസ് എസിനെയും ബി ജെ പി എല്ലേ അവർ എതിർക്കുന്നുള്ളൂ ഒറ്റ എം എൽ എല്ലേ ഉള്ളു അപ്പം ഞങ്ങളെ പ്രതിപക്ഷ കക്ഷിയായി കണ്ടുകൊണ്ട് അവർ ഞങ്ങൾ അംഗീകരിക്കുന്നു പ്രതിപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും മറുപക്ഷം ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഞങ്ങളെ പ്രതിപക്ഷ പ്രസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ട് വിമർശിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു അംഗീകരിക്കുന്നു ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇതിൽ ഞാൻ കാണുന്ന രാഷ്ട്രീയം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മുസ്ലിം തീവ്രവാദ എക്സ്ട്രീമിസ്റ്റ് കക്ഷികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് നിയോഗമണ്ഡലം ബേസിൽ അവരുടെ കേന്ദ്രങ്ങൾ വോട്ട് കുറിച്ച് ഞാൻ കണക്കുകൾ തരാൻ തയ്യാറാണ് ഞാൻ പത്ത് പതിനഞ്ച് നിയോഗ മണ്ഡലത്തെ അവർ അവലോകനത്തിൽ പോയതാണ് അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോ ദിവസവും ഞങ്ങൾ ആർ എസ് എസിനെ വിമർശിക്കുന്നു ബി ജെ പി വിമർശിക്കുന്നു ഞങ്ങൾ അവർ ഒതുക്കാൻ പോകുന്നു ആർ എസ് എസിന് മൂക്കുകയർ ഇതിലെ എന്താ സ്ക്രോളാണ് മൂക്കുകയർ ഇങ്ങനെ തുളച്ചിട്ട് കയറിടാൻ പോകുന്നു ഇതൊക്കെ പറയുമ്പോഴേക്കും ഈ വോട്ട് ചെയ്തവർക്ക് ഞങ്ങൾ ചെയ്ത വോട്ട് പാഴായില്ല എന്ന് തോന്നും ഞാൻ ഒരു കാര്യം പറയാം ബഹുമാനപ്പെട്ട കടകംപള്ളിയിലെ വിഷ്വലാണ് കാണിക്കുന്നത് ഇന്ദിരാഗാന്ധിയേക്കാൾ ശക്തനൊന്നുമല്ലോ അദ്ദേഹം സാക്ഷാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി കിണഞ്ഞ് പരിസരം വെച്ചിട്ടൊരു ചുക്കം ചെയ്യാനായിട്ട് ആർ എസിനെ സാധിച്ചില്ല ഞാനൊരു കാര്യം പറയുന്നു നിയമവിധേയമായിട്ടാണ് ആർ എസ് എസിൻ്റെ ആയിരക്കണക്കിന് ശാഖകൾ കേരളത്തിൽ നടക്കുന്നത് ഇന്ത്യയിലെമ്പാടും നടക്കുന്നത് എവിടെയെങ്കിലും ഈ സംഘടന നിരോധിച്ച സംഘടനയല്ല ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമയം നിരോധനം ഉണ്ടായിരുന്നു മാറ്റി എവിടെയെങ്കിലും നിയമവിരുദ്ധമായി ഈ സംഘടന പ്രവർത്തിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട പി എം മനോജി പറഞ്ഞു ആയുധ ശേഖരം നടത്തുന്നു നിങ്ങൾ പിടിച്ചോ പിടിച്ചെടുത്തോ പോലീസ് നിങ്ങളില്ലേ കേരളത്തിലെ ഭരണ സംവിധാനം നിങ്ങളുടെ ഏറ്റവും കരുത്തനായ കേടാർ ബഹുമാനപ്പെട്ട പിണറായിയുടെ കയ്യിലിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ തന്നെ ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്ന സമയം ആറ് മണി ഏഴ് മണി എട്ട് മണിക്കൊക്കെ കേരളത്തിൽ ആയിരക്കണക്കിന് ശേഷം എവിടെയെങ്കിലും ആയുധ ശേഖരമുണ്ട് എവിടെയെങ്കിലും നിയമവിരുദ്ധമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു യു ക്യാൻ അറസ്റ്റ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം കടകംപള്ളിയുടെ കയ്യിലെ ദേവസ്വം വകുപ്പിരിക്കുന്നത് അദ്ദേഹത്തിന് ആക്ഷൻ എടുക്കാം പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കോട്ടെ നാളെ മുതൽ അദ്ദേഹം ആക്ഷൻ എടുക്കട്ടെ ഇവിടെ പ്രശ്നം അതല്ല ബഹുമാനപ്പെട്ട കടകംപള്ളിക്ക് എങ്ങനെയാണ് ദേവസ്വം മന്ത്രിയായിട്ടിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കാൻ സാധിക്കുന്നത് ഇവിടെ ക്ഷേത്രമുള്ളതുകൊണ്ടല്ലേ ക്ഷേ ഇവിടെ മലബാർ കലാപം നടന്ന സമയത്ത് ടിപ്പു സുൽത്താത്തിൻ്റെ പടയോട്ടത്തിൽ മലബാർ മേഖലയിലെ മുഴുവനും ക്ഷേത്രങ്ങളും തകർന്നടിഞ്ഞപ്പോഴേക്കും ആർ എസ് എസും ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഭാവി പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവിടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടായത് ദേവസ്വം ബോർഡ് ഉണ്ടായത് അത് അന്ന് ഓരോ അമ്പലവും തല്ലിപ്പൊളിച്ച് കപ്പ നടണമെന്ന് മുദ്രാവാഹിക്കുമ്പെളിച്ച് നടന്നവരാ അങ്ങനെ ക്ഷേത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കടവംപള്ളി സുരേന്ദ്രനെ ഞെളിഞ്ഞിരിക്കാൻ വേണ്ടി ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം ഇവിടെ മറ്റൊന്ന് സംഭവിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നല്ല ഞങ്ങളൊന്നുമല്ല പ്രതീക്ഷിച്ചത് വളരെ എഫിഷ്യൻറ്റായിട്ടുള്ള പൊളിറ്റീഷൻസാണ് നമ്മുടെ ഭരണാർത്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു ഒരു പരിധി വരെ ഒരു ഒരു സംസ്ഥാനത്തെ ഒരു പ്രവർത്തന പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് സന്തോഷമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് എല്ലാ മന്ത്രിമാർക്കും നല്ല പാര സംഘടനാ പാരമ്പര്യമുള്ള ചിലർ മാത്രമാണ് ചുരുക്കമുള്ളത് എനിവേ നല്ലൊരു ഭരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവർക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു മന്ത്രി രാവിലെ പറയുന്നു ഹിന്ദു സന്യാസിമാർ അടിവസ്ത്രമിട്ടില്ല എന്ന് മറ്റൊരു മന്ത്രി രാവിലെ എഴുന്നേറ്റിന് പറയുക അത്തപ്പൂട്ടുകൂടാ എന്ന് മറ്റൊരു മന്ത്രി പറയുക നിലവിള കൊളുത്താൻ പാടില്ല ഇന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നു ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമാണ് ആർ എസ് എസ് ഞാൻ പറയുന്നത് ഈ ആർ എസ് എസിനെയൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കിട്ടിയ അഞ്ച് വർഷം മര്യാദയ്ക്ക് ഭരിക്കാൻ വേണ്ടി നോക്കുകയാണ് നല്ലത് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവാം അസ്വസ്ഥത ഉണ്ടാവാം അത് ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ആർ എസ് എസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് സി പി എം പ്രവർത്തകർ അസ്വസ്ഥരാകുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമാണ് കാരണം ഞങ്ങൾ കരുത്തരാകുകയാണ് ഞങ്ങൾക്ക് ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് ഇവിടെ സംഭവിച്ചു കടകംപള്ളി എന്ന് പറയാൻ കാര്യം എന്താ അദ്ദേഹം ഒരു പത്തേഴായിരം വോട്ട് കൂടി അവിടെ നിന്ന് മാറിയിരുന്ന് വി മുരളീധരൻ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം പരാജയപ്പെടുമായിരുന്നു ഞങ്ങൾ ആ പരാജയത്തിന് ശേഷം കടമ്പള്ളിക്കരം ആർ എസ് എസിൻ്റെ നല്ല പ്രവർത്തനമുള്ള സ്ഥലമാണ് കഴക്കൂട്ടം ഞങ്ങൾ പ്രവർത്തനം കൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നു മുരളീധരൻ അവിടുത്തെ ആർ എസ് എസിൻ്റെ ശാഖകളിലൊക്കെ തന്നെ പോകുന്നു ജനങ്ങളെ കാണുന്നു യാത്ര ചെയ്യുന്നു സംഘത്തിൻ്റെ ശാഖകളും ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ശക്തിപ്പെടുന്നു ആ മത്സര സ്ഥാനാർത്ഥി അവിടെ തന്നെയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു അപകടം പരിചയിപ്പിക്കുന്നു വേറൊന്ന് ജവഹർലാൽ നെഹ്റു വിചാരിച്ചു ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേലിനെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിരോധിച്ചു അതേ സർദാർ വല്ലഭായ് പട്ടേലിന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നിരോധനം പിൻവലിക്കേണ്ടി വന്നു ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പോയി ഇപ്പോൾ ഡി വൈ ഫി റഹീമെന്നോട് ചോദിച്ചു എന്താ ചിലപ്പോൾ ഒരുപക്ഷെ ഫക്രൂദിനൊക്കെ പറയുമായിരിക്കും ഞങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ സംഘത്തിൻ്റെ ശിബരങ്ങൾ നടക്കാറുണ്ട് ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ നടക്കാറുണ്ട് സ്കൂൾ അടച്ചിട്ട സ്കൂളുകളുടെ മല്യ മതിലുള്ള സ്കൂളുകളിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് ഞാൻ റഹീമിനോട് പറഞ്ഞു റഹീമ ആർ എസ് എസിൻ്റെ ആ ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്നത് എല്ലാ കാര്യവും ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം ആർ എസ് എസിൻ്റെ ആ ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികൾ പഠിച്ചു വന്ന ആളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ചായക്കച്ചവടക്കാരിൽ നിന്നും പ്രധാനമന്ത്രി ആകുവാനുള്ള പൊളിറ്റിക്കൽ ട്രെയിനിങ് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അതാണ് ഞങ്ങൾ അവിടെ കൊടുക്കുന്നത് അദ്ദേഹം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്കും ബലൂജിസ്ഥാനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് ആരാധിക്കുന്ന തരത്തിലേക്ക് മാനസികാവസ്ഥയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തിരിക്കുന്ന ഒരു കൊച്ചു ചായ കച്ചവടക്കാരൻ ബാലിൽ നിന്നും ആ വിദ്യാഭ്യാസമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇനി വരുന്ന സമയത്തേ ഇടപെട്ട് സംസാരിക്കും ഇവിടെ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് സുപ്രധാനമായ ഒരു വിഷയം എനിക്ക് ഒന്ന് അതായത് ചോദിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ തെളിവുകളുണ്ടോ എന്നുള്ളത് നടക്കുന്ന കാര്യമാണ് അല്ല മിക്ക നമ്മൾ ആർ എസ് എസിൻ്റെ ശാഖകൾ നമ്മൾ കാണുന്നത് ഈ ക്ഷേത്ര പരിസരത്തോ ഒരു പക്ഷേ ക്ഷേത്ര വളപ്പിൻ്റെ ആ ഒരു ഉള്ളിലാണ് ആ ക്ഷേത്രം ആരാണ് ക്ഷേത്ര മാനേജ്മെൻ്റ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഏതായാലും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ് ഹിന്ദുത്വവാദികളായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവിടുത്തെ നടക്കുന്ന ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു രാജേഷ് പറഞ്ഞ പോലെ എല്ലായിടത്തും നടക്കണം എല്ലാ സ്ഥലത്തും സ്ഥലത്തും വഗീയത പഠിപ്പിക്കുന്നു കൊടിയ വഗീത പഠിപ്പിക്കുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷേ പല സ്ഥലങ്ങളും കൊടിയ വർഗീത പഠിപ്പിച്ചു പലപ്പോഴും ഇന്ത്യയിലെ പല അതിശ്ശേരി കലാപ ഉൾപ്പെടെയുള്ള പല കലാപുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സുരക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ അദ്ദേഹം റഹീമിനോട് ഉത്തരത്തെപ്പറ്റി പോകുന്നുണ്ടല്ലോ ഞാൻ ബാലുശ്ശേരി സ്കൂൾ പഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ ശിബിരമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെന്നാണ് എപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നല്ല ഹിന്ദു പയ്യന്മാരാണ് കാരണം ഞാൻ നമ്മുടെ കുടുംബത്തെ അങ്ങനൊരു ജാതീയമായ മതപരമായ വെല്ലുഘട്ടം ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ നല്ല പയ്യന്മാരാണ് അപ്പോൾ ഇവരൊക്കെ എസ് എഫ് ഐക്കാരാണ് അപ്പം ഞങ്ങളന്ന് അവരെ കൂടെ അവരെ ഒന്നു രണ്ടുപേര് കൈ കുകട്ടതുകൊണ്ട് ഇവർ ഇത് കണക്കുമ്പോൾ കേറ്റില്ല പക്ഷേ നമ്മളീ പയ്യന്മാരെ കൂടെ പോയതുകൊണ്ട് കയറ്റി വേദമൊന്നുമില്ല അന്ന് ബാബി മഷിദ് പൊളിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ ഇത് അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് പ്രദർശനമാണ് അപ്പോൾ എൻ്റെ കൂടെ നളീന്ന് പറയുന്നത് എൻജിനീയറാണ് നളിന്ന് ചോദിച്ചു ചേട്ടാ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര ദുരന്തമല്ല ഒരുപാട് കലാപങ്ങൾ അതേ നമ്മുടെ ഹിന്ദുക്കളുടെ ആത്മാഭിമാനം ഉയർത്തിയ സംഭവമാണ് ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ അത്രത്തോളം കേട്ടിട്ടുള്ളൂ എൻ്റെ അനുഭവം അത്രത്തോളേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആയുധ പരിശീലനം മറ്റുമെന്നൊക്കെ കാണുന്ന നമുക്ക് കിട്ടുന്ന ന്യൂസും അതുപോലെ തന്നെ വല്ല ഈ പറയുന്ന റിപ്പോർട്ടുകളുമാണ് അത് വ്യക്തിപരമായി ഞാൻ വെരിഫൈ ചെയ്യുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അന്ന് കിട്ടിയ ഒരു ഒരു ഫീൽ ഇതാണ് അപ്പോൾ അത്തരം പ്രബോധനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത്തരം പ്രബോധനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ തന്നെ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സെമി ഫാസിസ്റ്റ് ലൈൻ ഇപ്പോൾ മനോരട്ടനൊക്കെ വന്നു ശരിയാണ് സെമി ഫാസ്റ്റ് ലൈനില് തന്നെയാണ് ആർ എസ് എസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിന് ഇ പി ഡബ്ല്യു പോലെയുള്ള മാഗസിനുകൾ ബി എൻ മോഞ്ചെ എന്നുള്ള ഈ പിന്നെ ഹിന്ദു മഹസഭയുടെ നേതാവ് ഡോക്ടർ ജിയുടെ വളരെ അടുത്ത സുഹൃത്ത് ആർ എസിനൊക്കെ തുടക്കത്തിൽ അദ്ദേഹം വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാണ് അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഫാസിസ്റ്റുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോയിട്ട് നമുക്കത് മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വളരെ കൃത്യമായി രണ്ടായിരം കാര്യത്തിൽ ഇ പി ഡബ്ല്യു പുറത്തുവിട്ടിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആർ എസ് എസിന് മൊത്തം മൂക്കിക്കൊല്ലാനും പറ്റില്ല ഇന്ത്യയിൽ കാരണം ശക്തമായ സംഘടനയാണ് എല്ലാ സ്ഥലത്തും പേരുകളുണ്ട് അപ്പം ആർ എസ് എസ് രാജേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്റർ പൊസിഷൻ എടുത്തിട്ട് ഈ സെമി ഫാസ്റ്റ് സ്വഭാവം വിട്ടുകൊണ്ട് സെൻറ്റർ പൊസിഷൻ എടുത്തുകൊണ്ട് വന്നാൽ അത് ഇന്ത്യക്ക് നല്ലതാണ് നാടിനും നല്ലതാണ് പക്ഷെ അത് വരാത്ത കാലത്തോടെ നമ്മൾ കണ്ട് പല കലാപങ്ങളെല്ലാം വാഗവാകായി നിൽക്കുന്നതാണ് അതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത് പിന്നെ രണ്ട് മോഡിക്ക് രണ്ട് മുഖമുണ്ട് ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു മുഖമുണ്ട് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖമുണ്ട് അപ്പം ഓൺ ആസ്ഥ രണ്ടും ഓൺ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് ആദ്യത്തെ മുഖം ഡിസ് ഓൺ ചെയ്യണം രണ്ടാമത്തെ മുഖം ഓൺ ചെയ്യട്ടെ രണ്ട് ജവഹർലാൽ നെഹ്റു അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ജവഹർലാൽ നെഹ്റുവിന് ചിത്രം വെച്ച് ആരാധിക്കുകയും പൂജിപ്പിക്കുകയും വലിയ വലിയ കാര്യങ്ങൾ നടന്നിരുന്നു ഇന്ത്യയിലെ ലോകത്തെ അന്നൊരു രാഷ്ട്ര നേതാവിന് കിട്ടാത്ത ചർച്ചിന് പോലും കിട്ടാത്ത അംഗീകാരമായിരുന്നു തേർഡ് വേൾഡ് കണ്ടീസ് ജവർലാൽ നെഹ്റുവിൽ ഒക്കെ കിട്ടിയിരുന്നത് അപ്പം അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ നമ്മളെ പ്രധാനമന്ത്രി കിട്ടുന്ന എല്ലാ കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടിപ്പു സുൽത്താൻ മലബാർ എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടൊന്നുമില്ല ടിപ്പു സുൽത്താനെ മലബാർ ആക്രമിക്കാൻ വിളിച്ചത് പാലക്കാട്ടുള്ള ഒരു ഹിന്ദു നാടുവായാണ് ഒരു ഹിന്ദു അതാക്കി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനും നമ്മൾ പിന്നെ പിഷാരികാവ് വടകരള്ള ക്ഷേത്രത്തിനും ഇദ്ദേഹം പിന്നെ എന്താ ദാനം കൊടുത്തിൻ്റെ തെളിവുകളുണ്ട് മാത്രമല്ല അവിടെ ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് അഭയം കൊടുത്ത ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അത് ഹിന്ദു രാജാക്കന്മാരും ഇപ്പം ഗുജറാത്ത് രാജാക്കന്മാരും കാശ്മീർ രാജാക്കന്മാരും ഒക്കെ ഇങ്ങനെ ശത്രുക്കൾക്ക് അഭയം കൊടുത്ത ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ സമ്പത്ത് ഒളിപ്പിച്ച ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട് അത് അന്നത്തെ കാലത്തെ രീതിയായിരുന്നു അതൊന്നും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നതിൻ്റെ അർത്ഥമല്ല ഇവിടെക്കാണ് തെറ്റായ ചില വ്യാഖ്യാനങ്ങളല്ലേ പലപ്പോൾ ഇത്തരം ശാഖകളിലൂടെ കൊടുക്കുന്നതെന്നുള്ള ഒരു സംശയം യെസ് നമുക്കുണ്ടാകും വളരെയധികം ചർച്ചയിലേക്ക് എത്താൻ ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ് അതിഥികൾ തുടരുക ഇടവേള ചർച്ച തുടരുകയാണ് ഇവിടെ ഫക്ൂർ പറഞ്ഞതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൂടുതൽ നിന്ന് മനസ്സിലാക്കി വ്യക്തി കൂടി ആയിരിക്കണം താങ്കൾ അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ആർ എസ് എസ് ഇത്തരത്തിൽ നടക്കുന്ന ശാഖകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിധത്തിൽ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല അങ്ങനെയെങ്കിൽ അത് പുറത്തു ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ആ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ശ്രീകലനാഥ് പറയുന്നത് ഒരു ഒരു നിലപാടിന്റെ ഭാഗമാണ് ആർ എസ് എസ് ഒരു സൈനിക സംഘടനയാണെന്ന് അതിനെ കണ്ടാലറിയാം അവർ ഉപയോഗിക്കുന്ന പരിശീലന രീതികൾ കണ്ടാലറിയാം ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണെങ്കിൽ അതിന് സായുധ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണെന്നുള്ള വാദം അർത്ഥപൂർണമല്ല നേരെ മറിച്ച് അതൊരു ഒരു ആയുധ സംവിധാനം സ്വീകരിക്കുന്ന ഒരു സംഘടനയെന്ന് നിലയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചരിത്രപരമായി അത് വഹിച്ച വർഗീയ പ്രവർത്തനങ്ങളും വർഗീയ സംഘടനകളുടെ പാരമ്പര്യങ്ങളും പരിചയമുള്ളവർക്ക് അവർ നടത്തുന്ന പരിശീലനങ്ങളുടെ ലക്ഷ്യം ആയുധ സംഭരണവും അതിൻ്റെ പ്രയോഗവുമാകും എന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിൽ ആർ എസ് എസ് നേതാവിന് പങ്കുണ്ടോ എന്നതല്ല പ്രധാനം അതൊരു സാംസ്കാരിക സംഘടനയുടെ പ്രത്യശാസ്ത്രപരമായ നിലപാടെടുത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യമെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ ഒരു ഭാഗത്ത് ഹിന്ദു തീവ്രവാദികളാണെങ്കിൽ മറുഭാഗത്ത് മുസ്ലിം തീവ്രവാദികളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അപൂർവം കുറച്ച് ക്രിസ്തീയ മതവിഭാഗവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആക്രമണങ്ങൾ നടന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് ആ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് ആ വർഗീയ കലാപാട കലാപങ്ങളിൽ ഒരു എഴുപതിനായിരം ആളുകളെങ്കിലും വീണ് മരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു അനുഭവമാണ് അത്തരം വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷ മതമാകുന്ന ഹിന്ദു മതത്തിന് ഒരു സൈനിക സംവിധാനം ആവശ്യമുണ്ടോ മതം എപ്പോൾ സൈനികവൽക്കരിക്കപ്പെടുന്നുവോ സ്വാഭാവികം മത ആയുധമെടുക്കും ആയുധമെടുത്താൽ സ്വാഭാവിക ആയുധ സമ്മർദ്ദങ്ങളും ആയുധ കലാപങ്ങളും ഉണ്ടാകും ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളുടെ പിന്നിൽ ഈ ഒരു കൾച്ചർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് വന്നത് മുതൽക്ക് അതിൻ്റെ സായുധ പരിശീലനത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് കേരളത്തിൽ പല ഭാഗത്തും അവർ ഈ ബി ജെ പിയുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടനയാണ് ആർ എസ് എസ് സാംസ്കാരിക സംഘടനയാണെന്ന് പറയും അതുപോലെതേ പൊങ്ങച്ച വർത്തമാനങ്ങളാണ് രണ്ടും ഒന്നാണ് അവ തമ്മിൽ വേർതിരിവില്ല ഒന്ന് പൊളിറ്റിക്കൽ രംഗത്ത് കേന്ദ്രീകരിക്കുന്നു മറ്റത് ഈ സായുധ പ്രവർത്തന രംഗത്ത് കേന്ദ്രീകരിക്കുന്നു അതിൻ്റെ വ്യത്യാസമേ ഉള്ളൂ സ്വാഭാവികമായും അത് ഇന്ത്യയുടെ മതനിരപേക്ഷതമായി പൊരുത്തപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല തന്നെ കാരണം ഇന്ത്യൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്ന നമ്മുടെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് പതിനൊന്ന് മൂന്ന് എഴുപത്തി നാലിന് സുപ്രീം കോടതി നൽകിയ വിധിയിൽ വളരെ അടിവരവിട്ട് പറയുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് ആ അടിവരയിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ അതിൽ പറയുന്ന ഒരു വാചക വിധമാണ് ഒരു പാർട്ടിയോ സംഘടനയോ മതവും രാഷ്ട്രീയവും കൂടിക്കുഴക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയോ ശബ്ദം കൊണ്ടോ വായകൊണ്ടോ ലേഖനങ്ങൾ വഴിയോ മറ്റേതെങ്കിലും വഴിയോ ശ്രമിക്കുകയോ ചെയ്താൽ ആ പാർട്ടി തീർച്ചയായും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കുറ്റവാളിയായി തീരുന്നതാണ് അതിന് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാൻ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ജാതി മത പ്രശ്നങ്ങളുമായി കൂട്ടിക്കൊഴിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഹിന്ദു മത പാർട്ടിയാണ് ബി ജെ പി അതിൻ്റെ സാംസ്കാരിക സംഘടനയോ അല്ലെങ്കിൽ സായുധ സംഘടനയോ ആണ് ആർ എസ് എസ് അവർ കൂടിച്ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദു വർഗീയതയുടെ ഒരു പ്രകടനമാണ് ആ അർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിൻ്റെ സാന്നിധ്യവും സായുധ പരിശീലനവും എവിടേക്കാണ് നീങ്ങുന്നത് എന്നത് അത് വർഗീയ ഒരു ഞാൻ ശ്രീ പി എം മനോജ് ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്താൽ സമീപകാലത്തായി പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ ഉണ്ടാകുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രതിപാദനങ്ങളെ അല്ലെങ്കിൽ തീരുമാനങ്ങളെയൊക്കെ വേറൊരു രീതിയിൽ അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന്റെ രാഷ്ട്രീയ വശം സ്വാഭാവികമായും അത് പ്രസക്തി ആ ഒരു ഘട്ടത്തിൽ ാണ് ഇവിടം സംഭവിച്ചിട്ടുള്ളത് അത് നടക്കണമല്ലോ അത് നടന്നാലല്ലേ ആർ എസ് എസ് ആവും ഇപ്പോൾ എനിക്ക് രാജേഷോട് എല്ലാ ബഹുമാനവും സ്നേഹമുണ്ട് അദ്ദേഹം ആശങ്കപ്പെട്ട ഒരു കാര്യം ശരിയാണ് നമ്മുടെ ആർ എസ് എസിന് മൂക്ക് കയറെന്നാണ് എഴുതി കാണിക്കുന്നത് അതൊരു പരിഹാസമായത് എനിക്ക് ഒരു തോന്നലുണ്ട് കാരണം ഇവർ ഈ പശുവിനെ കൊണ്ടല്ല നടക്കുന്നതുകൊണ്ട് ഇവർക്ക് മൂക്ക് കയറിടുന്നു എന്ന് കൈകൾ എഴുതി കാണിക്കാൻ പാടില്ലായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംഘടനയാണ് ആർ അത് മനസ്സിലാക്കാതെ എനിക്ക് വന്ന് കലാനാഥൻ സാറ് ഒരു ചെറിയൊരു പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ ആർ എസ് എസിൻ്റെ ആർ എസ് എസ് ആണ് സംഘത്തിൻ്റെ നായകൻ ആ സംഘത്തിൻ്റെ പരിവാരങ്ങളിലൊന്നാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭാഗവത് സർ സംഘചാലക് അദ്ദേഹം ഒരു യോഗം വിളിച്ചു ചേർത്തു മുപ്പത്തിമൂന്ന് സംഘടനകളുടെ യോഗമാണ് ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇനിമിങ്ങളാരും മോഡിയെ അനാവശ്യമായി വിമർശിക്കരുത് പരസ്യമായി വിമർശിക്കരുത് എന്ന് വളരെ ശക്തമായി അതായത് ഈ ഗോ പിന്നെ ഗോരക്ഷ ഗോരക്ഷാ സമിതി അവരുടെ കൊലപാതകങ്ങൾ അവരുടെ ഈ പിന്നെ അവർക്കെതിരായിട്ടുള്ള നീക്കം ഇത് യു പി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അടുത്ത വർഷമാണ് യു പി തിരഞ്ഞെടുപ്പ് ആ യു പി തെരഞ്ഞെടുപ്പിൽ നേരത്തെയുള്ള അനുഭവം വെച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ഒരു അജണ്ടകളിലൊന്നാണ് ഈ ഗോരക്ഷാ സമിതിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വലിയ ശക്തമായി നടക്കുമ്പോഴാണ് ദളിത് യുവാക്കളെ കെട്ടിയിട്ടടിക്കുന്നതും ആ ദളിത് വികാരം ഈ ബി ജെ പിക്ക് എതിരായി അത് ശക്തമായി വരുന്നതും അങ്ങനെ വന്നത് കണ്ടിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈ പശുക്കളെ സംരക്ഷിക്കണം മറ്റൊരു വിരുദ്ധരാണെന്ന് അതായത് ഇവർ തന്നെ ഒരു ഭാഗത്ത് ശട്ടം കെട്ടി അയക്കുകയാണ് അതുകൊണ്ടാണ് ബജരംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുപ്പത്തിമൂന്ന് സംഘടനകളെ വിളിച്ചു ചേർത്ത് ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭഗവത് പറയുന്നത് നിങ്ങൾ ഇനി മിണ്ടാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ആ രീതിയിൽ കാണണം ആർ എസ് എസ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിച്ച പ്രവർത്തനം നടത്താൻ പറ്റുന്ന ശക്തിയല്ല അത് മനസ്സിലാക്കാതെ ഉള്ള ചർച്ച നമ്മൾ എവിടെ എത്തിക്കില്ല ആർ എസ് എസിന്റെ വർഗീയ സ്വഭാവം മാത്രമല്ല വർഗീയ ഫാസിസ്റ്റ് സമാനമായ വർഗീയ സ്വഭാവം അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരുപക്ഷെ നേരത്തെ ശ്രീ ഖാൻ സാർ പറഞ്ഞതുപോലെ ഈ സായുധ പരിശീലനം ചരിത്രത്തിലുള്ള വർഗീയ കലാപങ്ങളുമായി ആർ എസ് എസിനുള്ള ബന്ധം അതൊക്കെ കൂടി ചേർത്താണ് വായിക്കേണ്ടത് അപ്പം അതെ ഇവിടെ നമുക്ക് ആർ എസ് എസിനെ കുറിച്ചുള്ള ചർച്ച വർഷങ്ങളായി ലോകത്തെമ്പാടും നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ സംഘത്തിൻ്റെ വിവിധ പ്രവർത്തനം കുറിച്ച് പല കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധിനെ പെട്ടിരിക്കുകയല്ലേ രാഹുൽ ഗാന്ധിയുടെ മാപ്പ് പറയണോ പറയണ്ടേ ആർ എസ് കോടതി പറഞ്ഞു ഒന്നുകിൽ മാപ്പ് പറയുക അല്ലെന്നുണ്ടെങ്കിൽ വിധി വിചാരണ നേരിടാൻ തയ്യാറാവുക ഇപ്പോൾ മുട്ടുകൂട്ടിയിടിച്ചിരിക്കുകയാണ് എസ് സി ഓഫീസിൽ എന്തായാലും അത് നടക്കട്ടെ അവിടെയെങ്കിലും അവസാനിക്കുമല്ലോ ഗുൻ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആർ എസിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൽ പല സ്ഥിരം പറയുന്ന കുറേ കാര്യങ്ങളാണ് മുസ്ലിം എതിരാണ് ക്രിസ്ത്യാനി എതിരാണ് കമ്മ്യൂണിസ്റ്റ് ചെറുതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറെ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസ് ഞങ്ങളൊക്കെ പഠിച്ച ആർ എസ് എസ് നാഷണൽ റീ ത്രൂ മാൻ മേക്കിംഗ് വ്യക്തികളെ നല്ല വ്യക്തികളെ നിർമ്മിച്ച് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളി ഇതാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തന പദ്ധതികൾ ഏറ്റവും മുൻപിൽ വയ്ക്കുന്നത് പ്രധാനമായിട്ടുള്ളതും അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല നല്ല ദേശീയ ബോധമുള്ള ചെറുപ്പക്കാരെ നല്ല മാനസികാരോഗ്യമുള്ള ശാരീരികാരോഗ്യമുള്ള ദേശീയ ബോധമുള്ള വ്യക്തികളെ വാർത്തെടുത്തുകൊണ്ട് അതിനെന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ തരും ഞാൻ കംപ്ലീറ്റ് ചെയ്യാം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാമിക്ക് മനസ്സിലാവും അങ്ങനെയുള്ള വ്യക്തികളെ വാർത്തെടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ എല്ലാം ഇപ്പോൾ ദേശീയ ബോധമുള്ള തൊഴിലാളിയെ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കൊടുക്കുക അതിലൂടെ ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം മുഴുവനും തന്നെ എവിടെയൊക്കെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു അവർക്ക് കൂടുതൽ ദേശാഭിമാന ബോധം ഉണ്ടാവുക രാഷ്ട്രീയ മേഖലയിൽ കൊടുക്കുക നല്ല ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുക നല്ല അഭിഭാഷകരെ വാർത്തെടുക്കുക നമ്മുടെ രാഷ്ട്രം എങ്ങനെയാണോ ഒരു അടിമത്തത്തിലേക്ക് പോയത് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ഫക്രുദ്ദീൻ പറഞ്ഞല്ലോ നമ്മുടെ ഹിന്ദു നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി അത് ഇന്ത്യ എന്നുള്ള ഒരു 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 യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ദേശീയ ബോധം ഒരു സിംഗിൾ പോയിന്റിലേക്കുള്ള ദേശീയ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഇനി ഒരിക്കലും ഭാരതത്തിന് സംഭവിക്കരുത് അതുകൊണ്ട് തന്നെ ഭാരതം എന്നുള്ള കോൺ കോൺസെപ്റ്റിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് എല്ലാ മേഖലയിലും സംഭാവന ചെയ്യുക രാഷ്ട്രീയ മേഖലയിലും ആ ഐഡിയോളജി ഉൾക്കൊണ്ടവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുക ഇത് ആർ എസ് എസിന്റെ കോൺസെപ്റ്റ് ഒരു ചർച്ചയിൽ പറഞ്ഞാൽ തീരുന്നതല്ല ഇൻ ഞാൻ ചുരുക്കി പറഞ്ഞതാണ് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസ് നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഐഡിയോളജി ഉൾക്കൊണ്ടുകൊണ്ട് എ ബി വി പി രൂപം കൊണ്ടിട്ടുണ്ട് ബി എം എസ് ഉണ്ട് അതുപോലെ നിരവധി പ്രസ്ഥാനങ്ങൾ പക്ഷേ അതൊക്കെ അതിനൊന്നും തന്നെ ആർ എസ് എസ് നേരിട്ടിടപെടാറില്ല അതൊക്കെ തന്നെ സ്വതന്ത്ര സംഘടനകളാണ് ബി ജെ പിയിൽ ആദർശം ഉൾക്കൊണ്ട ആർ എസ് എസിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട പ്രവർത്തകർ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് ബി ജെ പി ഞാൻ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ എ ബി പി ആയിരുന്നു ആർ എസ് എസ് ബി ജെ പിയുടെ ഒരു കാര്യത്തിലും നിയന്ത്രിക്കുവാനോ ഇടപെടുവാനോ ഇന്ന് വരെ വന്നതായി എൻ്റെ അറിവില്ല പക്ഷേ ഞാൻ 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 കംപ്ലീറ്റ് ആയിരുന്നു അല്ല അല്ല അവർ ഇപ്പം ഫക്രുദ്ദീൻ അലിക്ക് തൊണ്ണൂറ്റി രണ്ടിലൂടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫക്രുദ്ദീൻ അലി പറയുന്നു ഞാൻ സൗമ്യം കേട്ടിട്ടില്ലല്ലോ ഫക്രുദ്ദീൻ അലി കോഴിക്കോട്ട് എവിടെ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തന്നെ ബഹുമാനിക്കുന്നു ഞാനത് കേട്ടിട്ടില്ല ഞാനത് മറുപടി അല്ല പി എം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അത് വസ്തുതയല്ല ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടാൽ മതി ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ നിലപാടായിട്ട് കണ്ടാൽ മതി അപ്പോൾ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ആ ഒരു രീതി ഇവിടെ മറ്റ് രാജ്യം പ്രത്യേക പ്രതിസന്ധികൾ പെടുന്ന സാഹചര്യങ്ങൾ ആർ എസ് എസ് നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ പിന്തുണച്ചേക്കാം ബി ജെ പിയിൽ ചിലപ്പോൾ ആർ എസ് എസ്സിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ഒരുപാട് പേർ ബി ജെ പിയിൽ പ്രവർത്തി ഞാൻ ആർ എസ്സിൽ പ്രവർത്തിച്ചിട്ട് എ ബി എപ്പിൽ വരികയും ബി ജെ പിയിൽ പോവുകയും ചെയ്ത വ്യക്തിയാണ് ഈ സംഘടനയുടെ സ്ട്രക്ചർ അങ്ങനെ അത്തരത്തിലുള്ള ഒരു വളരെ വലിയൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ പ്രവർത്തനം ഇന്ത്യയ്ക്ക് പുറത്ത് നൂറുകണക്കിന് രാജ്യങ്ങളിൽ ചെറുതും വരുന്നില്ല എന്തുകൊണ്ട് ആ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞെന്തെന്ന് അറിയുമോ ആ പോയിന്റിൽ നിന്ന് മാറി ക്ഷേത്രം കടകംപള്ളി മന്ത്രിയുടെ പോയിന്റിൽ നിന്ന് മാറി നമ്മളൊക്കെ ഈ മൂന്ന് പേരും കൂടെ പറഞ്ഞു വന്നപ്പോഴേക്കും ഒരു വൈഡർ ആസ്പെക്ടിലോട്ട് പോയി അതുകൊണ്ട് ഞാനൊക്കെ മറന്നു ഞാനത് അന്ന് പോയിന്റിലേക്ക് വരാം ചർച്ച പോയിന്റിലേക്ക് വരട്ടെ കടകംപള്ളി മന്ത്രി പറഞ്ഞു ക്ഷേത്ര പരിസരങ്ങൾ നടക്കാൻ പാടില്ല ആർ എസ് എസ് നാളെ ഇപ്പോൾ ആരെങ്കിലും ഇടപെട്ടിട്ട് ഒരു ഒരു മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് ആർ എസ് എസിൻ്റെ ശാഖ നടത്താൻ ഒരു സ്ഥലം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടുത്തെ പ്രവർത്തകർ നടത്തി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശാഖ നടക്കുന്നത് നാളെ നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം സംഘസ്ഥാൻ മലങ്കര പള്ളിയോട് തൊട്ടടുത്ത സ്ഥലത്താണ് ഒരു ക്രൈസ്തവ സഹോദരൻ്റെ സ്ഥലത്താണ് അവിടുത്തെ പ്രവർത്തകർ പോയി ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങൾ ശാഖ നടത്തണം സ്ഥലം തരാമോ നിങ്ങൾ നടത്തിക്കോ അവിടുത്തെ ചെറിയൊരു ഗ്രൗണ്ട് അവർക്ക് കൊടുത്തു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അവിടെയാണ് ശാഖ നടത്തുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം അവിടെ സൺഡേ സ്കൂൾ നടക്കാറുണ്ട് ഇപ്പോഴത്തെ ശാഖ നടക്കാറുണ്ട് ഞാൻ ആ ശാഖയിൽ പോകാറുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ ശാഖ ക്ഷേത്രങ്ങളുടെ സമീപം നടക്കാറുണ്ട് ക്ഷേത്രങ്ങൾ അല്ലാത്ത സ്ഥലത്ത് നടക്കാറുണ്ട് ക്രൈസ്തവ മുസ്ലിം ആരാധനാലയ കേന്ദ്രങ്ങളുടെ പരിധിയിൽ നടത്താറുണ്ട് ഇതൊക്കെ തന്നെ നിയമവിധേയമായിട്ടാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കടകംപള്ളി മന്ത്രിക്ക് പത്രസമ്മേളനത്തിലൂടെയും ക്യാമറകളിലൂടെയും മാത്രം ആക്രോശിക്കാനല്ല നിയമപരമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തത് അതിന്റെ പ്രശ്നം എന്ന് അറിയാം സൗമ്യ അത് മോശമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൈരളി ചാനൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ഈ ചാനലിൽ നിങ്ങൾ നടത്തുന്ന രഹസ്യമായി നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ചില വാർത്തകൾ പുറത്തുവിടുന്നതിന് മുമ്പ് ഒരു രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ എന്നോട് കയ്യിൽ ചാനൽ എന്ന് പറയാം ഏകദേശം എട്ട് മണി കഴിയുമ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് നല്ലൊരു ബ്രേക്കിംഗ് വാർത്ത ഞങ്ങൾ കൊടുക്കുന്നു ഒരു ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ നോക്കും പക്ഷേ ഞാൻ അതിനകത്ത് കയറി എന്താണ് നിങ്ങളുടെ ബ്രേക്കിംഗ് എങ്ങനെ കണ്ടുപിടിച്ച് അത് ചോദിക്കുന്നത് ഒരു മാന്യതയ്ക്ക് നിരക്കുന്നതല്ല അല്ല എ കെ ഐ സെൻ്ററിൽ രഹസ്യാത്മകമായ ഒരുപാട് കാര്യങ്ങൾ നടക്കാറില്ലേ പക്ഷേ അത് അത് നിന്ന് സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ആ പോയിന്റിന്റെ അതിന്റെ ട്രസ്റ്റിലേക്ക് വന്നപ്പോഴേക്ക് സൗമ്യ ഇടപെട്ടു അതായത് ഞാൻ പറയുന്നത് എ കെ ജി സെന്ററിൽ രഹസ്യ ചർച്ചകൾ നടക്കാറുണ്ട് അതാരും അന്വേഷിക്കാറില്ല കാരണം ഞങ്ങൾ ആരും അതിൽ എ കെ ജി സെന്റർ ചർച്ച നടന്ന എം എൻ സ്മാരകത്തിൽ എന്താണെന്ന് ഞങ്ങൾ ചോദിക്കാറില്ല കാരണം അത് നിയമവിധേയമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ആർ എസ് എസിന്റെ കാര്യത്തിലും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ

ില്ല ഇദ്ദേഹം താരോമിന്റേ എ കെ ജി സെന്ററിൽ നടക്കുന്ന രഹസ്യാത്മക കാര്യങ്ങളും കൈരളി ചാനൽ അതായത് മമ്മൂട്ടി ജോൺ മെട്ടാസ് നയിക്കുന്ന കൈരളി ചാനൽ നടക്കുന്ന അതൊരു കമ്പനിയാണ് നടക്കുന്ന കാര്യങ്ങളും ആർ എസ് എസ് ക്ഷേത്രത്തിൽ കയറ്റി നടത്തുന്ന കാര്യങ്ങളും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം അവിടെയാണ് കുഴപ്പം നിയമം മാത്രമല്ല നിയമം മാത്രമല്ല നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ ആക്ഷൻ എടുക്കാതെ പ്രൊമോട്ട് ചെയ്ത ഇവിടെ ഹിന്ദു വിശ്വാസികൾ അവരാണല്ലോ ആരാധനാലയങ്ങൾ പോകുന്നത് അവരുടെ ആർ ആർ കുത്തകെ ആരും ആരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ കയറി നുഴഞ്ഞു കയറി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കയറി അല്ലെങ്കിൽ രഹസ്യമായി കയറി ആയുധം സൂക്ഷിച്ചു വെക്കുന്നതും

ലോകനാഥ് ആയതപ്പുര തൊട്ടടുത്ത് നട നമുക്ക് നടന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ എൻട്ര വന്നാ ഞാൻ കാണിച്ചു തരാം അതാണ് ആദ്യം പിടിച്ചെടുക്കേണ്ടത് സരസ്വതി ക്ഷേത്രത്തിൽ ലോകനാഥ് ബഹറഗി ശമ്പളം കൊടുത്തിരുത്തിരിക്കേ പിടിച്ചി ജി പിന്നെ ഭീഷണിയൊക്കെ ഭീഷണിയെ കടമ്പള്ളി സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞാ ഞങ്ങൾ എന്തിനാ എന്തിനാ മന്ത്രി മന്ത്രി നിങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറായാലോ കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്തേ നടപടി സ്വീകരിക്കാൻ വൈകുന്നുണ്ട് തെളിവുകൾ കിട്ടാതെ മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക്കും അല്ല പരാതി കിട്ടിട്ടുണ്ട് ആ പരാതികളുടെ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ഒരു സംശയം ആർ പേടിയുണ്ട് കാരണം എന്താണെന്ന് ഇതുവരെ ഇതുവരെ ഇവരെ ഈ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഇത്തവണ ശോഭായാത്ര നടത്തി ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണൂരിൽ പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ വന്നിരിക്കുകയാണ് മിക്കവാറും അത് വേണ്ടിവരും ആ അവസ്ഥയിലാണ് എന്റെ സൗമ്യം ആളുകൾ െലോയുണ്ട് നിങ്ങൾ മൂന്നുപേരുമുണ്ട് മമ്മൂട്ടിയും ബ്രിട്ടാൻസിൻ്റെയും അനുകൂലകാലത്ത് സൗമ്യമുണ്ട് അപ്പം എനിക്ക് ഇത്രയെങ്കിലും പറയണം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അഹങ്കാരമോ ഒന്നും പ്രകടിപ്പിക്കില്ല നല്ല ആത്മവിശ്വാസത്തിൽ പറയാണ് ഞാൻ ആർ എസ് എസിൻ്റെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു ശാഖയിൽ പോലും തൊടാനോ തടസ്സപ്പെടുത്താനോ ബഹുമാനപ്പെട്ട പിണറായി അല്ല ബഹുമാനപ്പെട്ട കടകംപള്ളി അല്ല ഇനി സി പി എം ഇന്ത്യയിലെ സി പി എം മുഴുവനും വന്നാലും ഒരു ജന്മം കൂടി ജനിച്ചാലും സാധിക്കുകയില്ല എന്ന് ഈ കൈരളിയിൽ വെച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു പോസിബിൾ സാർ ഇംപോസിബിൾ നിങ്ങൾക്ക് സാധിക്കില്ല അല്ല എൻ്റെ വേണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റാമെന്നില്ല ക്ഷേത്രങ്ങൾ എന്തിനുപയോഗപ്പെടുത്തുന്നു അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവിടുത്തെ ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവർ അവിടുത്തെ പ്രവർത്തകരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അവർ മാറ്റി കൊടുക്കും ബുദ്ധിമുട്ടല്ല അനുഗ്രഹമാണ് മറ്റൊന്നുണ്ട് ഞാൻ പറഞ്ഞു ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഈ ഇവരൊക്കെ ഇരുന്ന് പറയുന്നത് ഇത്രയും വലിയ ഭീകര സംഘടനയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ആർ എസ് എസ് വലിയ പ്രശ്നമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്താ ഒരു ഭീഷണിയാണെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്ര എന്താ ഇത്രയും അംഗീകാരം ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പ്രചാരകനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് നേതാക്കന്മാരാണ് ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും പ്രചരണം നടത്തിയിട്ട് മുപ്പത് വർഷത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നുവെങ്കിൽ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെയും അതിന്റെ പരിവാർ സംഘടനകളെയും ഇന്ത്യൻ ജനത ഹൃദയത്തിലേറ്റിലാളിക്കുന്നു റിയോ ഇപ്പഴാരാ കേരളത്തിൽ ബി ജെ പി നയിക്കുന്നത് കുമ്മനരാജശേഖരൻ കുമ്മൻ രാജശേഖരൻ ഇന്നലെ വരെ ഏതാ ബി ജെ പിയുടെ വേദിയിലുണ്ടായിരുന്നത് ഒരു ദിവസം ആർ എസ് എസ് നിശ്ചയിക്കുന്നു കുമ്മൻ രാജശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവുന്നു അതുപോലെ ഗുജറാത്തിൽ കച്ചവടം നടത്തി നടന്ന ആളുകൾ എങ്ങനെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് ആവുന്നത് അമിത്ഷാ എങ്ങനെയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആർ എസ് എസ് ആണ് തീരുമാനിക്കുന്നത് ആ തീരുമാനമാണ് കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് പേടിയില്ല ഇവരെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഇവർ ആയുധ പരിശീലനം ഇവർ ആയുധ ശേഖരം നടത്തുന്നില്ല ശരി ചർച്ചയിലേക്ക് വരികയാണ് ശ്രീകലാനിയുടെ ശ്രീ രാജേഷിന്റെ വാദങ്ങൾ കൂടി കേട്ടിട്ടുണ്ടാകാം കൂടി രാജേഷിന്റെ അഭിപ്രായത്തിൽ ആർ എസ് എസിനെ അതുപോലെ ബി ജെ പിയെ ആര് വിചാരിച്ചാലും തടുക്കാൻ കഴിയില്ല അജയ്യമായ ഒരു ശക്തിയായി നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നുള്ള ഒരു ദുര ദുരഭിമാനപൂരിതമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഉള്ളിലേക്ക് നോക്കാതെയും സ്വന്തം പഠനം നടത്താതെയുമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ബി മോഡി അധികാരത്തിൽ വന്നത് ഭൂരിപക്ഷം കിട്ടിയിട്ട് തന്നെയാണ് പക്ഷേ മുപ്പത്തൊന്ന് ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അത് കാണിക്കുന്നത് ഇന്ത്യയിലെ ഒന്ന് ബൈ മൂന്ന് വോട്ടിൻ്റെ പിൻവലേ അവർക്കുള്ളൂ എന്നാണ് അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് പത്തിരുപത്തി മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്നു ആ തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹി മുതൽക്ക് ഗുജറാത്ത് വരെ ലോക്കൽ ബോഡീസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശരിക്കു പറഞ്ഞാൽ പാപ്പരാവുകയാണ് ഇലക്ഷനിൽ പാപ്പരാവുകയാണ് ചെയ്തിട്ടുള്ളത് തോറ്റു എന്ന് പറഞ്ഞാൽ പോരാ വോട്ട് വ്യത്യാസം അത്ര വലുതാണ് ഞാൻ ഞാനതിൻ്റെ കണക്കൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും ഭീകരമായ ഒരു തകർച്ച വഴി വഴിയായി നിരന്തരമായി ബി ജെ പിയുടെ മോഡിയുടെ ഭരണകൂടത്തിൻ്റെ പാർട്ടിക്ക് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ് വളരെ വ്യക്ത ഞാൻ പറയുന്നു വ്യക്തമായി പറയുന്നു വികസനത്തിൻ്റെ മുദ്രാവാക്യം വളരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വമ്പിച്ച പ്രചാരവില നടത്തി ആ പ്രചാരവിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗം പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളും അതുപോലെ ദളിതുകളും അതുപോലെ അവശന്മാരും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ വന്നതിന് ശേഷം ബി ജെ പി എടുത്ത നടപടികൾ മുഴുവൻ സത്യത്തിൽ പാപങ്ങൾക്കും ദളിതുകൾക്കും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കും എതിരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നയം ബി ജെ പിയുടെ സാമ്പത്തിക നയമാണ് ആഗോളവൽക്കരണം ആഗോളവൽക്കരണം സോഷ്യലിസത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരാണ് ആഗോളവൽക്കരണത്തിൽ മുതലാളിത്തത്തിൻ്റെ പരമാവധി പരിരക്ഷ ഇവിടെ ഇന്ത്യയിൽ അവരെടുത്ത കഴിഞ്ഞ രണ്ട് ബജറ്റിൽ കഴിഞ്ഞ ഒരു ബജറ്റിൽ തന്നെ അവർ ഒരു പത്ത് ലക്ഷം ഉറപ്പിക്കുക പത്ത് ലക്ഷം കോടി ഉറപ്പിക്കുക സവർണന്മാർക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് നീക്കി വെച്ചിട്ടുണ്ട് അതേ സമയത്ത് പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും സബ്സിഡികൾ നിരന്തരം വെട്ടിക്കുറയ്ക്കുകയാണ് ഓരോ ഭക്ഷ്യ പോലും സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു സാമ്പത്തിക നയം അങ്ങോട്ട് ഇതൊക്കെ ജനം തിരിച്ചറിയുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ആ വമ്പിച്ച തെരഞ്ഞെടുപ്പ് വന്നത് അതിൻ്റെ പുറമെ എത്ര ഭീകരമായ വർഗീയ സംവാദങ്ങളും വർഗീയ സംഘർഷങ്ങളുമാണ് അവർ കെട്ടഴിച്ചു വിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വർഗീയ പ്രേരിതമായ അപലപനങ്ങൾ അവർ നടത്തി അവരുടെ നേതാക്കന്മാരുടെ പല ഭാഗത്തും നടത്തി എന്തിനധികം പറയുന്നു ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി പറയുകയാണ് നമ്മുടെ മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയിൽ നിന്ന് മാറ്റണം അത്തരമൊരു നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ പൊതു അഭിപ്രായമാണ് ഏത് ഭരണഘടനയുടെ കീഴിൽ നിന്ന് കൊണ്ടാണോ അവർ നേട്ടാൻ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ആ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ തള്ളിപ്പറയുന്ന ഒരു രാഷ്ട്രീയ ഭരണാധികാരിക്ക് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന കീഴിൽ തുടരാൻ അവകാശമുണ്ട് ചോദ്യം അവസാനിപ്പിച്ചത് ഒരുപക്ഷെ കഴിഞ്ഞ കൊറേ തെരഞ്ഞെടുപ്പുകളിലായി തന്നെ ബിജെപിയും ആർ എസ് എസും ഒക്കെ പറയുന്നത് മോഡിയുടെ ആ വിജയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതൊന്നും ഇതിനിടയിൽ പ്രതിഫലിച്ചു കണ്ടില്ല അല്ലേ രണ്ട് ഒന്ന് മോഡിയുടെ ഇലക്ഷൻ വിജയത്തെ അത് ശതമാനം ആ രീതിയായി ചുരുക്കി കിടന്ന് കാട്ടുന്നതോടെ എനിക്ക് യോജിപ്പില്ല കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ലോകത്തെല്ലാം ക്രൈകരണ മൊത്തത്തിൽ രാജീവ് ഗാന്ധിക്ക് അൻപത് ശതമാനത്തു കൂടുതൽ വോട്ടിട്ടി നല്ലത് ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്ത് പലപ്പോഴും അൻപത് ശതമാനത്തെ താഴെ കിട്ടുള്ളൂ പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് എങ്ങനെ ഈ വിജയം പോസിവിടെ കോൺഗ്രസിൻ്റെ ഒടുക്കത്തെ അഴിമതി അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഒരു ലീഡർഷിപ്പ് വാക്യുണ്ടായിരുന്നു മൻമോഹൻ സിംഗ് ഏബിളാന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ആ ഏബിൾ നരേന്ദ്രമോദിയെ പോലെ വലിയ തീർവാണങ്ങൾ അടിയാത്തതുകൊണ്ട് അത് ജനങ്ങളുടെ ആ ഫീൽ ഉണ്ടായില്ല ഇങ്ങനെ കോൺഗ്രസ് ആം ആദ്മി ഡൽഹിയിലെ ബലാത്സംഘ കേസ് അതിനുശേഷം ഒരുപാട് ബലാത്സം വേറെ നടന്ന വേറെ കാര്യം ഇങ്ങനൊരു ഒരുപാട് വിഷയങ്ങൾ പുറത്താണ് ഇത്രയും വലിയ ഒരു മെജോറിറ്റി കിട്ടിയത് അല്ലാതെ ആർ എസ് എസ്സിന് ആ രീതി കിട്ടിയ ആക്സെപ്റ്റൻസ് അല്ല പക്ഷേ ആർ എസ് എസിന് എൻ്റെ ആക്സെപ്റ്റൻസ് അതിൻ്റെ ഇൻസെപ്ഷൻ തൊട്ട് തുടക്കകാലം തൊട്ട് ഇന്ത്യയിൽ കൂടി വരുന്നത് കാരണം അത് റൈറ്റ് ഐറ്റ്മിങ് ഫോസ് ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് ഇപ്പം ദേശീയത എന്നൊക്കെ അല്ലെങ്കിൽ ദേശസ്നേഹമുള്ള യുവതലമുറയെ വാർത്തെടുക്കണം അതാണ് സംഗീത ലക്ഷ്യം എന്നൊക്കെ രാജേഷ് പറയുന്നു ഗുരുജി ഗോളവൽക്ക അത് എഴുതി വെച്ചിട്ട് ഇപ്പം ഈ വിജാത ഒരുപാട് കോൺട്രഡിക്ഷൻ ഉള്ള ഒരു ഗ്രന്ഥമാണ് നമുക്ക് അതിൻ്റെ അത് സങ്കീർണത തന്നെ അതിനെ കാണണം അപ്പം പക്ഷേ എന്താണ് പ്രോബ്ലം ആ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർ എസ് എസ് ഉണ്ടായി വരാനുള്ള ഒരു കാരണമുണ്ട് അത് സാഹു രാജാവിന്റെ നേതൃത്വം ഒബിസിൽമാരും ദളിതന്മാരും അംബേദ്കർ എല്ലാം കൂടി കൂടി അതിശക്തമായിട്ടുള്ള ഒരു ലോവർ കാസ്റ്റ് മൂവ്മെന്റ് ജ്യോതിബ ഫൂലെ നാരായണ ഒക്കെ ഇവർ മുന്നോട്ട് വന്നുകൊണ്ട് ബ്രാഹ്മണ മേധാവി ചിത്ബാബൻ ബ്രാഹ്മണ മേധാവിത്വത്തിനും മകാട്ടിലെ ബ്രാഹ്മണ മേധാവിത്വത്തിനും ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ വലിയ ഭീഷണി വന്നു ആ സമയത്ത് ബ്രാഹ്മണ വൈശ്യ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി വളരെ കൃത്യമായി കൊണ്ടുവന്നതാണ് ഒരു രാജേഷ് വന്നപ്പോൾ ഞാൻ രാജേഷ് മര്യാദ രാജേഷ് ആ രീതി വളരെ രാജേഷ് എന്തെങ്കിലും അല്ലേ പറഞ്ഞത് ഞാൻ മിണ്ടാടി രാജേഷ് എന്തെങ്കിലും തന്നെ പറഞ്ഞു ലോകത്തിലുള്ള പ്രധാനപ്പെട്ട പല ചരിത്രകാരും രാജേഷ് രാജേഷ് ഞാൻ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് രാജേഷ് ചെയ്യാത്തത് രാജേഷ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ആർ എസ് എസ് ഉണ്ടായ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു വിദൂര ഭൂത കാലമൊന്നും അല്ല നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അന്ന് തൊട്ടുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പേപ്പേഴ്സ് ഉണ്ട് ഈ പിന്നെ ജ്യോതിബ ഫുലയുടെ അതുപോലെ തന്നെ സാഹു രാജാവിന്റെ മൂവ്മെന്റ് ഇതൊക്കെ ശക്തിപ്പെട്ടു വന്ന സാഹചര്യത്തിലാണ് കാരണം ഹിന്ദു മഹാസഭയ്ക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ ഫോഴ്സ് വേണം അങ്ങനെയാണ് ഈ സംഘടന ഉണ്ടായിരുന്നത് അത് ഫാസിസ്റ്റ് സ്വഭാവത്തോട് കൂടി തന്നെയാണ് ഫോം ചെയ്തത് ആർ എസ് ഉണ്ടായാണ് നാഗ്പൂര് ആദ്യത്തെ കലാപം ഉണ്ടായത് ഇതൊക്കെ ചരിത്ര വസ്തുതയാണ് ഇത് ചരിത്രം പഠിച്ചിട്ട് വേണം അങ്ങനെ സംസാരിക്കാൻ ആ ഒരു കോൺടാക്ട് കൂടി മനസ്സിലാക്കാൻ നമുക്ക് സമഗ്രതായ്മ പക്ഷേ അല്ല അല്ലല്ല അതൊരു അലങ്കാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറയുമ്പോഴാമോ ഞാൻ പറയുമ്പോഴാമോ ഞാൻ 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 പറഞ്ഞില്ലല്ലോ മാത്രമേ വായിച്ചിട്ടുള്ളൂ കള്ളൻ ജനങ്ങളും എന്റെ ഭക്തിയിലെ കുറെ പച്ചക്കള്ള ഒരു മൂന്നാല് ചർച്ച വൈദ്യാൻ സമയമായിരിക്കുന്ന വളരെ പെട്ടെന്ന് ശ്രീരാജ് മറുപടിയിലേക്ക് ഇവിടെ ആർ എസ് എസിനെ കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ ഫക്രുദ്ദീൻ അല്ലി പറഞ്ഞൊക്കെ തന്നെ തികച്ചും വരസ്വാസ്ഥവിരുദ്ധമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദളിത് മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ കുറച്ച് സമരങ്ങളൊക്കെ പല ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് സ്പോൺസേഡ് സമരം ഉണ്ടായിട്ട് അതിൻ്റെ ചരിത്രത്തിലേക്കാൻ പോകുന്നില്ല ദളിത് മേഖലയിൽ ഏറ്റവും കൂടുതൽ ദളിത് പട്ടിക വർഗ വിഭാഗത്തിലുള്ള ജനപ്രതിനിധികളുള്ള പാർട്ടി ഇന്ന് ബി ജെ പി ആണ് ഇന്ത്യയിൽ പട്ടികവർഗ പട്ടികജാതി ആൾക്കാരുടെ പട്ടികജാതി പ്രവർത്തകൻ ബി ജെ പിയുടെ ദളിത് പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം ദളിത് പീഡനം തലശ്ശേരി പെൺകുട്ടികളെ പീഡിപ്പിച്ചില്ലേ ദളിത് ഇപ്പോൾ ഇവിടെ അടൂര് കെട്ടിയിട്ട് പീഡിപ്പിച്ചില്ലേ നാല് യൂത്ത് കോൺഗ്രസ് കയറി ഇറന്നിട്ട് കേരളത്തിൽ ബി ജെ പി ആർ എസ് അല്ലല്ലോ കേരളം ഭരിച്ചത് ബാക്കിയുള്ള ഉത്തർപ്രദേശ് നാല് നാല് ദളിത് പെൺകുട്ടികൾ പ്രാഥമിക കൃത്യ നിർമ്മാണത്തിന് പോയപ്പോഴേയും കൊന്ന് ബലാർസംഗം ചെയ്ത് കൊന്ന് മരത്തുകെട്ട് തുകയില്ലേ മുലായം സിംഗ് അല്ലേ ഭരിക്കുന്നു ഇടതുപക്ഷമല്ലേ അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ ചരിത്ര ഒരു പശ്ചാത്തലമുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോ മന്ത്രിമാരും ഓരോ ദിവസവും എഴുന്നേറ്റ് രാവിലെ ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിക്കുകയാണ് ഇതിനൊന്നും തന്നെ ഒരു വസ്തുപലമായ പിന്തുണയുമില്ല ഇനി ബഹുമാനപ്പെട്ട കടകംപള്ളി മന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിയമവിധേയമല്ലാതെ ആർ എസ് എസിന്റെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചൊരു മാതൃകയാകണം അല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കടകംപള്ളി ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ മാന്യതണം നാളെ നമുക്ക് ചർച്ച നാളെ നാളെ െളത്തിനാല് മണിക്കൂർ പൂർത്തിയാവട്ടെ നാളെ എട്ട് മണിക്കായ്മ റെഡി ടു കം ഹിയർ ചർച്ച വയ്ക്കാമോ ഈ വിഷയത്തിൽ നടപടി എടുത്തോ ഇല്ലയോ നടപടി എടുത്തോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ചർച്ച വയ്ക്കാൻ സൗമ്യ തയ്യാറുണ്ടോ ഞാൻ തയ്യാറാ എവിടെ വരാനും തയ്യാറാല് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായത് ഈ പറഞ്ഞ പോലെ പിന്നെ ഹിന്ദു സ്ത്രീകൾക്ക് പുറത്തിറക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു ഹെഡ്ഗേവാറുടെ നേതൃത്വത്തിലായിരുന്നു അതിൻ്റെ പിന്നിൽ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ മൂഞ്ചി അവിടെ പോയി എവിടെ ഇറ്റലിയിൽ മുസോളിനെ പോയി കണ്ടു അവിടെ ബലി അതിൻ്റെ അവിടെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള യുവാക്കളിൽ നിന്ന് ഹരം പൂണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇവർ മൂഞ്ചയായിട്ടും ബന്ധമില്ലായെന്ന് ഇവർ പറയും ഇപ്പോൾ നാഥുറാം വിനായക് കോഡ് ആർ എസ് എസ് അല്ല എന്ന് പറയും അതിന് മുമ്പ് ആർ എസ് വിട്ടിരുന്നു കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ എന്താ സവർക്കറും ആർ എസ് എസ് അല്ലാന്ന് പറയും അത് മാത്രമല്ല ഇനി അവസാനം ഇവർ വേണമെങ്കിൽ പറയും ഈ പിന്നെ മറ്റേ പാദരാത്രിയിൽ സ്വാതന്ത്ര്യം പുസ്തകത്തിൽ എഴുതിയ ഫ്രീഡം മിറ്റ് ആയിട്ട് അതിൽ എഴുതിയ സാധനം ശരിയാണെന്നും കൂടി ഇവർ ചിലപ്പോൾ പറഞ്ഞേക്കും അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ഇത്തരം ന്യായീകരണങ്ങൾ തന്നെ നമ്മൾ പോകേണ്ടത് ഇവിടെയുള്ള വസ്തുത കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇന്ത്യക്ക് പോട്ടെ കേരള ഇന്ത്യ ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ചാക പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം അലച്ചേരി താലുക കേരളത്തിലും രാജേഷ് പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ശാഖകൾക്കകത്ത് ആയുധ പരിശീലനം നടക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് അത് ഹൈക്കോടതി പോലും കണ്ടെത്തിയിട്ടുണ്ട് ഹൈക്കോടതി ഈ പിന്നെ ദേവസ്വം ഓംപുഷ്മാന്റെ നിരീക്ഷണങ്ങൾക്ക് മറുപടിയായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നടക്കുന്നുണ്ടേത് അങ്ങനെ നിരവധി നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇവർ വല്ലാതെ പരിഭ്രാന്തരാകുന്നു ഇന്ന് മന്ത്രി പറഞ്ഞു നാളെ ഞങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത് കേവലം ഇത്തരം ചർച്ചകളിലെ വാദങ്ങളാക്കി മാത്രം ഒതുക്കിക്കൊണ്ട് ഇവരുടെ പ്രവർത്തനം സുഗമമായി തുടരാം എന്ന ധാരണയിലാണ് ശ്രീ ശ്രീ പി മനോജ് രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഉടനെ നടപടി എടുത്തു കാണിക്കട്ടെ എന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും എന്നോടായിരുന്നു വെല്ലുവിളി ഏതായാലും അത്തരത്തിൽ തന്നെ തുടർന്ന് നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഇന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ കണ്ടറിയാം എന്തായാലും ഈ വിഷയമാണ് ഇപ്പോൾ ന്യൂസ് അൻവീസ് ചർച്ച ചെയ്തത് ന്യൂസ് അൻവിസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം